ഒരു നക്ഷത്രം പൊട്ടിത്തെറിക്കുന്ന കാഴ്ച എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? അത്തരത്തിലുള്ളൊരു സംഭവം കാണാനുള്ള ഒരു അവസരം വരുന്നുണ്ട്. വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി, അഥവാ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കാൻ സാധ്യതയുള്ള ഒരു അവസരം എന്നാണ് ഇതിനെക്കുറിച്ച് പലരും അഭിപ്രായപ്പെടുന്നത്. ചെറുതും വലുതുമായിട്ട് ഒരുപാട് പൊട്ടിത്തെറികൾ നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ പല ഭാഗത്തും സംഭവിക്കാറുണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് നേരിട്ട് കാണാൻ കഴിയാറില്ല. എന്നാൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ അത്തരമൊരു പൊട്ടിത്തെറി ബഹിരാകാശത്ത് കാണാനുള്ള ഒരവസരം നമുക്ക് ലഭിക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. കൊറോണ ബോറിയാലിസ് എന്ന കോൺസ്റ്റലേഷനിലുള്ള ഒരു ബൈനറി സ്റ്റാർ സിസ്റ്റത്തിൽ നടക്കാൻ പോകുന്ന ഒരു പൊട്ടിത്തെറിയാണ് ഈ സംഭവം. ഇത് ആവർത്തന സ്വഭാവമുള്ള ഒരു പൊട്ടിത്തെറിയാണ്. ഏകദേശം 80 വർഷം കൂടുമ്പോൾ ഈ പൊട്ടിത്തെറി ആവർത്തിക്കുന്നുണ്ട് എന്നാണ് പഠനങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. 1866 1946 ഈ പൊട്ടിത്തെറി ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. അന്നൊക്കെ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അന്ന് കണ്ട അതേ ലക്ഷണങ്ങൾ വെച്ച് നോക്കിയാൽ 2024 ഈ പൊട്ടിത്തെറി വീണ്ടും സംഭവിക്കുമെന്നാണ് ശാസ്ത്രലോകം പ്രവചിച്ചിരിക്കുന്നത്. ഇത് സംഭവിച്ചാൽ നമുക്കത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് തന്നെ കാണാൻ കഴിയും. ശാസ്ത്ര സമൂഹത്തിന് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു അവസരമാണ് ഈ പൊട്ടിത്തെറി. ജീവന്റെ ഉത്ഭവത്തെക്കുറിച്ചും പ്രപഞ്ചത്തിന്റെ വികാസത്തെക്കുറിച്ചുമൊക്കെ പഠിക്കാൻ സഹായിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ ഒരു പൊട്ടിത്തെറി സഹായിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ശരിക്കും എന്താണ് ഇവിടെ പൊട്ടിത്തെറിക്കുന്നത്? 80 വർഷം കൂടുമ്പോൾ ഇത് ആവർത്തിക്കാൻ കാരണം എന്താണ്? ഭൂമിയിൽ നിന്നും എത്ര ദൂരത്തിലാണ് ഇത് സംഭവിക്കുന്നത്? ഭൂമിയിൽ എവിടെ നിന്നാലാണ് ഈ സംഭവം കാണാൻ കഴിയുക? ഇത് കാണാൻ എങ്ങനെയിരിക്കും? മുതലായ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോ വഴി ഒന്ന് കണ്ടു നോക്കാം. ഹായ് ഫ്രണ്ട്സ്, സയൻസ് ഫോർ മാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു നക്ഷത്രത്തിന്റെ ഊർജ്ജ സ്രോതസ് അതിനകത്ത് നടക്കുന്ന ഫ്യൂഷൻ റിയാക്ഷൻ ആണെന്ന് നമുക്കറിയാം. ഒരു നക്ഷത്രത്തിന്റെ കോറിനകത്ത് മാത്രമാണ് ഫ്യൂഷൻ റിയാക്ഷൻ നടക്കുന്നത്. ഇപ്പോൾ സൂര്യന്റെ കാര്യം തന്നെ എടുക്കുകയാണെന്ന് വിചാരിക്കുക. സൂര്യൻ ഒരു ആവറേജ് മാസ് സ്റ്റാറാണ്. സൂര്യന്റെ ഡയാമീറ്റർ ഏകദേശം 14,00,000 km ആണ്. എന്നാൽ അത്രയും വലുപ്പമുള്ള സൂര്യന്റെ കോറിൽ മാത്രമേ ഫ്യൂഷൻ റിയാക്ഷൻ നടക്കുന്നുള്ളൂ. സൂര്യന്റെ കോറിന്റെ ഡയാമീറ്റർ വെറും 300,000 km ആയിരിക്കും. ആ കോറിന് നടക്കുന്ന ഫ്യൂഷൻ റിയാക്ഷന്റെ ഊർജ്ജമാണ് മറ്റു ലെയറുകളിലൂടെ കടന്ന് സൂര്യനിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. സൂര്യനെ പോലെയുള്ള ഒരു നക്ഷത്രത്തിന്റെ ജീവചരിത്രത്തിലെ വിവിധ സ്റ്റേജുകളെ കുറിച്ച് മുൻപത്തെ ചില വീഡിയോകളിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സൂര്യന്റെ കോറിലെ ഇന്ധനം കഴിയാറാവുമ്പോൾ സൂര്യന്റെ ഔട്ടർ ലെയറുകൾ വളരെയധികം വികസിക്കും. ഈ ഒരു അവസ്ഥയെ നക്ഷത്രത്തിന്റെ റെഡ് ജയന്റ് ഫേസ് എന്നാണ് വിളിക്കുക. സൂര്യൻ അതിന്റെ റെഡ് ജയന്റ് ഫേസിലേക്ക് കടക്കുമ്പോൾ അതിന്റെ ഔട്ടർ ലെയേഴ്സ് വികസിച്ച് ഏകദേശം ഭൂമിയുടെ അടുത്ത് വരെ എത്തും. അതായത് ആ സമയത്ത് സൂര്യന്റെ വലുപ്പം ഭൂമിയുടെ സൂര്യന് ചുറ്റുമുള്ള ഓർബിറ്റിന്റെ അത്രയ്ക്ക് വരും. കോറിലെ ഇന്ധനം പൂർണ്ണമായി തീരുന്നതോടുകൂടിയിട്ട് സൂര്യന്റെ ഔട്ടർ ലെയേഴ്സ് എന്നേക്കുമായിട്ട് അകന്നുപോകും. പിന്നെ ബാക്കിയാവുന്നത് സൂര്യന്റെ കോറ് മാത്രമാണ്. ആ കോറ് ഗ്രാവിറ്റി മൂലം ചുരുങ്ങി ഒരു വൈറ്റ് ഡ്വാർഫായി മാറും. സൂര്യനെ പോലുള്ള ആവറേജ് മാസ് സ്റ്റാറുകളുടെയൊക്കെ ജീവിതാന്ത്യം ഏകദേശം ഇതുപോലെയായിരിക്കും. ഒരു ന്യൂട്രോൺ സ്റ്റാറോ ബ്ലാക്ക് ഹോളോ ആയി മാറാൻ വേണ്ട അത്രയ്ക്ക് മാസ് ഇത്തരം നക്ഷത്രങ്ങളുടെ കോറിനുണ്ടാവില്ല. അതുകൊണ്ടാണ് അവ വൈറ്റ് ഡ്വാർഫായിട്ട് മാറുന്നത്. എന്നിരുന്നാലും 300,000 km ഡയാമീറ്റർ ഉണ്ടായിരുന്ന സൂര്യന്റെ കോറാണ് ചുരുങ്ങി വെറും 12,000 km ഡയാമീറ്റർ ഉള്ള വൈറ്റ് ഡ്വാർഫായി മാറുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നക്ഷത്രത്തിന്റെ കോറ് വൈറ്റ് ഡ്വാർഫായി മാറുമ്പോൾ അതിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിന്റെ ശക്തി വളരെയധികം കൂടും. പക്ഷേ അവയുടെ വളരെ അടുത്ത് മാത്രമേ ആ ശക്തമായ ഗ്രാവിറ്റി അനുഭവപ്പെടൂ. വൈറ്റ് ഡ്വാർഫിൽ നിന്നും വളരെ ദൂരത്തിൽ പോയാൽ അതിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് പണ്ടുണ്ടായിരുന്ന പോലെ തന്നെ ഉണ്ടാവും. വൈറ്റ് ഡ്വാർഫുകളിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്നുണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ അവയിൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. പക്ഷേ അവ വൈറ്റ് ഡ്വാർഫായി മാറുന്നതിന് മുമ്പുള്ള ചൂട് അതിലപ്പോഴും ബാക്കിയുണ്ടാവും. ചുരുങ്ങി കഴിയുമ്പോൾ അതിൻ്റെ സർഫസ് ഏരിയ വളരെയധികം കുറയും. അതുകൊണ്ട് ആ ഊർജം അത്ര പെട്ടെന്നൊന്നും അതിൽ നിന്നും പുറത്തേക്ക് പോയി തീരില്ല. അത് കോടിക്കണക്കിന് വർഷങ്ങളോളം ആ ചൂട് മൂലം പ്രകാശിക്കും. ഇതൊക്കെയാണ് വൈറ്റ് ഡ്വാർഫുകളുടെ പ്രത്യേകത. ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറയാൻ കാരണം നമ്മൾ കാണാൻ പോകുന്ന പൊട്ടിത്തെറി ഒരു വൈറ്റ് ഡ്വാർഫുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് കൊണ്ടാണ്. നമ്മുടെ സൂര്യൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു നക്ഷത്രമാണ്. സൂര്യന് ഒരു കമ്പാനിയൻ സ്റ്റാർ ഇല്ല. എന്നാൽ പ്രപഞ്ചത്തിലുള്ള മറ്റു പല നക്ഷത്രങ്ങളും ബൈനറി സ്റ്റാർ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. രണ്ട് നക്ഷത്രങ്ങൾ ചേർന്ന് ഒരു പൊതുബിന്ദുവിനെ കറങ്ങുന്ന സ്റ്റാർ സിസ്റ്റങ്ങളെയാണ് ബൈനറി സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഇങ്ങനെയുള്ള ബൈനറി സ്റ്റാർ സിസ്റ്റത്തിന്റെ ഭാഗമായ രണ്ട് നക്ഷത്രങ്ങളുടെ ആയുസിന്റെ ദൈർഘ്യം ഒരുപോലെ ആയിരിക്കണം എന്ന് നിർബന്ധമില്ല.
അത്തരമൊരു ബൈനറി സ്റ്റാർ സിസ്റ്റത്തിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ പൊട്ടിത്തെറി നടക്കാൻ പോകുന്നത്. ഈ പറയുന്ന സ്റ്റാർ സിസ്റ്റത്തിലെ രണ്ട് നക്ഷത്രങ്ങൾ തമ്മിലുള്ള ദൂരം ഏകദേശം 8 കോടി കിലോമീറ്ററാണ്. അതായത് ഏകദേശം സൂര്യൻ മുതൽ ഭൂമി വരെയുള്ള ദൂരത്തിൻ്റെ പകുതി ദൂരമാണ് ഇവ തമ്മിലുള്ളത്. രണ്ട് നക്ഷത്രങ്ങൾ തമ്മിലാവുമ്പോൾ ഈ ദൂരം ശരിക്കും വളരെ കുറവാണ്. ഇതിലൊരു നക്ഷത്രം ഓൾറെഡി ഒരു വൈറ്റ് ഡ്വാർഫായി മാറിക്കഴിഞ്ഞ നക്ഷത്രമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വലുപ്പം വളരെ ചെറുതാണ്. മറ്റേ നക്ഷത്രം അതിൻ്റെ റെഡ് ജയന്റ് ഫേസിലാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഔട്ടർ ലെയേഴ്സ് വളരെയധികം വികസിച്ച അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. അതിൻ്റെ ഔട്ടർ ലെയറുകൾ വികസിച്ച് അത് ഈ വൈറ്റ് ഡ്വാർഫിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, വൈറ്റ് ഡ്വാർഫിൻ്റെ വളരെ അടുത്തുള്ള പ്രദേശങ്ങളിൽ അതിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൻ്റെ ശക്തി വളരെ കൂടുതലാണ്. അതുകൊണ്ട് റെഡ് ജയന്റ് നക്ഷത്രത്തിൻ്റെ ഔട്ടർ ലെയറിലുള്ള പദാർത്ഥങ്ങളെ വൈറ്റ് ഡ്വാർഫ് അക്രീറ്റ് ചെയ്യാൻ തുടങ്ങി, അഥവാ അതിലേക്ക് വലിച്ചെടുക്കാൻ തുടങ്ങി. ഇതിൻ്റെ ഫലമായിട്ട് വൈറ്റ് ഡ്വാർഫിന് ചുറ്റും ഒരു അക്രീഷൻ ഡിസ്ക് ഫോം ചെയ്തിട്ടുണ്ട്. സാധാരണഗതിയിൽ ഈ ഒരു അവസ്ഥ എത്തിക്കഴിയുമ്പോൾ വൈറ്റ് ഡ്വാർഫിൻ്റെ മാസ് വളരെ പെട്ടെന്ന് തന്നെ ക്രമാതീതമായിട്ട് കൂടും. അപ്പോൾ ആ വൈറ്റ് ഡ്വാർഫിനകത്ത് വീണ്ടും ഒരു ന്യൂക്ലിയർ റിയാക്ഷൻ കിക്ക് സ്റ്റാർട്ട് ചെയ്യും. അതുവരെ ഫ്യൂഷൻ റിയാക്ഷൻ നടക്കാതിരുന്ന കാർബണിൻ്റെ ന്യൂക്ലിയസിലാണ് ഇത്തവണ ഫ്യൂഷൻ റിയാക്ഷൻ നടക്കുക. അത് ഒരു അനിയന്ത്രിതമായ ഫ്യൂഷൻ റിയാക്ഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത് സൂപ്പർനോവ എന്ന വലിയ പൊട്ടിത്തെറിക്ക് കാരണമാവും. ഇത്തരം സൂപ്പർനോവകളെയാണ് Type 1A സൂപ്പർനോവ എന്ന് വിളിക്കുന്നത്. ഇത്തരം സൂപ്പർനോവകളിൽ ഉണ്ടാകുന്ന പ്രകാശത്തിൻ്റെ അളവ് മിക്കവാറും സാഹചര്യങ്ങളിൽ ഒരുപോലെയായിരിക്കും. മാത്രമല്ല ആ പ്രകാശത്തിൻ്റെ തീവ്രത എന്തുമാത്രമാണെന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനും കഴിയും. അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിലെ ദൂരങ്ങൾ കണക്കാക്കാനും പ്രപഞ്ച വികാസത്തിൻ്റെ തോത് കണക്കാക്കാനും ഒക്കെ ഇത്തരം സൂപ്പർനോവകളെ ഉപയോഗിക്കാറുണ്ട്. സാധാരണ ഇത്തരം ഒരു Type 1A സൂപ്പർനോവ കഴിയുമ്പോൾ ആ വൈറ്റ് ഡ്വാർഫ് പൂർണ്ണമായും നശിപ്പിക്കപ്പെടാറാണ് പതിവ്. എന്നാൽ നമ്മുടെ ഇവിടുത്തെ ബൈനറി സിസ്റ്റത്തിൽ അങ്ങനെ സംഭവിക്കുന്നില്ല എന്നതാണ് രസകരമായ കാര്യം. മാത്രമല്ല ഇവിടെ നടക്കുന്ന പൊട്ടിത്തെറി എല്ലാ 80 വർഷം കൂടുമ്പോൾ ആവർത്തിക്കുന്നുമുണ്ട്. ഇതിനുള്ള കാരണമാണ് നമ്മൾ ഇനി നോക്കേണ്ടത്. ഒരു വൈറ്റ് ഡ്വാർഫ് നക്ഷത്രം അതിൻ്റെ കൂട്ടാളിയായ നക്ഷത്രത്തിൽ നിന്നും പദാർത്ഥത്തെ ആഗിരണം ചെയ്യുന്നതാണ് Type 1A സൂപ്പർനോവയ്ക്ക് കാരണമാകുന്നത് എന്ന് പറഞ്ഞിരുന്നല്ലോ. ഈ രീതിയിൽ ഒരു വൈറ്റ് ഡ്വാർഫിൻ്റെ മാസ് ചന്ദ്രശേഖർ മാസ് എന്നൊരു പരിധിയിൽ വിട്ട് കൂടുമ്പോഴാണ് അതൊരു Type 1A സൂപ്പർനോവയിൽ ചെന്ന് കലാശിക്കുന്നത്. വൈറ്റ് ഡ്വാർഫുകളെക്കുറിച്ച് വളരെയധികം പഠനങ്ങൾ നടത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് ചന്ദ്രശേഖർ. അതുകൊണ്ടാണ് ആ പരിധിയെ ചന്ദ്രശേഖർ മാസ് എന്ന് വിളിക്കുന്നത്. ഒരു വൈറ്റ് ഡ്വാർഫ് മാസ് ആഗിരണം ചെയ്യുന്ന തോത് സ്ലോ ആണെങ്കിൽ അതിൻ്റെ മാസ് ചന്ദ്രശേഖർ മാസ് എത്തുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു കാര്യം സംഭവിക്കും. വൈറ്റ് ഡ്വാർഫ് കമ്പാനിയൻ സ്റ്റാറിൽ നിന്നും ആഗിരണം ചെയ്യുന്നത് മിക്കവാറും ഹൈഡ്രജൻ ആയിരിക്കും. ഈ ഹൈഡ്രജൻ വൈറ്റ് ഡ്വാർഫിനെ വളരെ കട്ടിയേറിയ ഒരു അന്തരീക്ഷം പോലെ കവർ ചെയ്യും. ഈ അന്തരീക്ഷത്തിൻ്റെ ടെമ്പറേച്ചർ ഒരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എത്തിക്കഴിയുമ്പോൾ അതിനകത്ത് ഹൈഡ്രജൻ ഫ്യൂഷൻ ആരംഭിക്കും. ഇതും ഒരു അനിയന്ത്രിതമായ ഫ്യൂഷനായിരിക്കും. അതുകൊണ്ട് തന്നെ അത് ഒരു പൊട്ടിത്തെറിയിൽ കലാശിക്കും. ഇത്തരം പൊട്ടിത്തെറികളെ നോവ എന്നാണ് വിളിക്കുക. ഒരു സൂപ്പർനോവയുടെ അത്രയ്ക്ക് ബ്രൈറ്റ് ആയിരിക്കില്ലെങ്കിലും വളരെ പ്രകാശമാനമായ പൊട്ടിത്തെറി തന്നെയായിരിക്കും ഈ നോവയും. ഈ പൊട്ടിത്തെറി കഴിയുന്നതോടുകൂടി ആ വൈറ്റ് ഡ്വാർഫ് അന്നുവരെ അക്യുമുലേറ്റ് ചെയ്ത ഹൈഡ്രജൻ അന്തരീക്ഷം പൂർണ്ണമായും ചെതറിപ്പോവും. പക്ഷേ ആ വൈറ്റ് ഡ്വാർഫിന് കാര്യമായി ഒന്നും സംഭവിക്കില്ല. അത് പഴയ പോലെ വീണ്ടും തൻ്റെ കൂട്ടാളിയുടെ കയ്യിൽ നിന്നും പദാർത്ഥത്തെ ആഗിരണം ചെയ്യാൻ തുടങ്ങും. ആഗിരണം ചെയ്ത ഹൈഡ്രജൻ അന്തരീക്ഷത്തിൻ്റെ താപനില ഓരോ തവണയും ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എത്തിക്കഴിയുമ്പോൾ ഒരു നോവ എക്സ്പ്ലോഷൻ സംഭവിക്കും. ഈ ഒരു പ്രോസസ്സ് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇത്തരം ആവർത്തന സ്വഭാവമുള്ള നോവകളെ റെക്കറിംഗ് നോവ എന്നാണ് വിളിക്കുന്നത്. കൊറോണ ബോറിയാലിസ് എന്ന കോൺസ്റ്റലേഷനിലെ ആ ബൈനറി സ്റ്റാർ സിസ്റ്റത്തിൽ സംഭവിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു റെക്കറിംഗ് നോവയാണ്. അതുകൊണ്ടാണ് ഇതൊരു നിശ്ചിത കാലയളവിൽ ആവർത്തിക്കുന്നത്. 1866 നോവ സംഭവിച്ചപ്പോഴാണ് ഇത് ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഈ നക്ഷത്രത്തിൽ നിന്നും വരുന്ന പ്രകാശത്തിൻ്റെ തീവ്രത സ്ഥിരമായിട്ട് മോണിറ്റർ ചെയ്യാൻ തുടങ്ങി. ആ തീവ്രതയ്ക്ക് ചില അവസരങ്ങളിൽ ചില ഏറ്റക്കുറച്ചിലുകൾ ഉള്ളതായിട്ട് റെക്കോർഡ് ചെയ്യപ്പെട്ടു. അങ്ങനെ 1946 വീണ്ടും ഒരു നോവ കാണാനിടയായി. തുടർന്നും അതിൻ്റെ പ്രകാശ തീവ്രത സ്ഥിരമായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ 1866 മുതൽ 1946 വരെ ഫോളോ ചെയ്ത അതേ പാറ്റേൺ തന്നെയാണ് ഇത്തവണയും പ്രകാശ തീവ്രതയുടെ ഗ്രാഫ് ഫോളോ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു.
ആ ഒരു പാറ്റേൺ വെച്ച് നോക്കിയാൽ അടുത്ത നോവ എക്സ്പ്ലോഷൻ സംഭവിക്കേണ്ടത് 2024 ഏപ്രിൽ മെയ് മാസങ്ങളിലായിരിക്കുമെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കാൽക്കുലേഷനിൽ വരാവുന്ന ചെറിയ വേരിയേഷൻസ് കൂടെ കണക്കിലെടുത്താലും ഈ വർഷം സെപ്റ്റംബറിനുള്ളിൽ തന്നെ അത് സംഭവിക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ പ്രവചിച്ചിരിക്കുന്നത്. ആക്ച്വലി ഇതുപോലെയുള്ള ഒരു അവസരത്തിനായിട്ട് ശാസ്ത്രലോകം കാത്തിരിക്കുകയാണ്. കാരണം പ്രപഞ്ചത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇത്തരം പൊട്ടിത്തെറികൾ സഹായിക്കും. ജീവനുണ്ടാകാൻ കാരണമായ പ്രധാന മൂലകങ്ങൾ കാർബൺ, ഓക്സിജൻ, നൈട്രജൻ മുതലായവയാണ്. നക്ഷത്രങ്ങളുടെ കോറിനകത്ത് വെച്ച് ഉണ്ടാക്കപ്പെടുന്ന ഈ മൂലകങ്ങൾ ബഹിരാകാശത്തേക്ക് വരുന്നത് ഇത്തരം പൊട്ടിത്തെറികൾ വഴിയാണ് എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ പുറന്തള്ളപ്പെടുന്ന ഈ മൂലകങ്ങൾ പിന്നീട് നെബുലകളുടെ ഭാഗമാവും. പിന്നീട് അത്തരം നെബുലകളിൽ നിന്നും പുതിയ നക്ഷത്രങ്ങളും സൗരയൂഥങ്ങളും രൂപപ്പെടുമ്പോഴാണ് ഈ മൂലകങ്ങൾ പുതിയ ഗ്രഹങ്ങളിൽ എത്തിപ്പെടുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കാൻ ഈ പൊട്ടിത്തെറിയെക്കുറിച്ചുള്ള പഠനങ്ങൾ സഹായിക്കും. കഴിഞ്ഞ തവണ ഈ പൊട്ടിത്തെറി നടന്നപ്പോൾ നമുക്ക് ബഹിരാകാശത്ത് ഒരൊറ്റ ടെലസ്കോപ്പ് പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ട ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ബഹിരാകാശത്തും ഭൂമിയിലുമായിട്ടുണ്ട്. മാത്രമല്ല പ്രപഞ്ചത്തിലെ ദൂരങ്ങൾ കണക്കാക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്ന കാര്യമാണ് ഇത്തരം പൊട്ടിത്തെറികൾ. ഇതിൽ നിന്നും വരുന്ന പ്രകാശത്തിൻ്റെ തീവ്രത കൃത്യമായി കണക്കാക്കാൻ കഴിഞ്ഞാൽ അതുപയോഗിച്ച് ഇത്തരം പൊട്ടിത്തെറികളെ കാലിബ്രേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതുപോലുള്ള പൊട്ടിത്തെറികൾ വേറെ എവിടെയെങ്കിലും നടന്നാൽ ഈ ഡാറ്റ ഒരു റഫറൻസ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയും. അങ്ങനെ ഈ ഒരു നോവ പഠിക്കുന്നത് വഴി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ടെലസ്കോപ്പുകൾ ഉപയോഗിച്ച് മാത്രമല്ല നഗ്ന നേത്രങ്ങൾ കൊണ്ടും ഒരു പരിധിവരെ ഈ സംഭവം നമുക്ക് കാണാൻ കഴിയുമെന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കൊറോണ ബോറിയാലിസ് എന്ന കോൺസ്റ്റലേഷൻ സ്ഥിതി ചെയ്യുന്നത് ഭൂമിയുടെ നോർത്തേൺ സൈഡിലാണ്. അതുകൊണ്ട് തന്നെ ഉയർന്ന ലാറ്റിറ്റ്യൂഡിലുള്ള സ്ഥലങ്ങളിൽ നിന്ന് നോക്കുമ്പോഴാണ് ഇത് തലയ്ക്ക് മുകളിലായിട്ട് കാണാൻ കഴിയുക. കേരളത്തിൽ നിന്നുമാണ് നമ്മൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ വടക്ക് ദിശയിലുള്ള ആകാശത്തിലേക്ക് നോക്കിയാൽ ക്ലിയർ സ്കൈ ആണെങ്കിൽ നമുക്ക് ഈ കോൺസ്റ്റലേഷൻ ഇപ്പോൾ കാണാൻ കഴിയും. ഏകദേശം ഈ ഷേപ്പിലാണ് ഈ കോൺസ്റ്റലേഷൻ ആകാശത്ത് കാണാൻ കഴിയുക. ഏതെങ്കിലും ഒരു നൈറ്റ് സ്കൈ ആപ്പ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്താൽ ഈ കോൺസ്റ്റലേഷൻ ആകാശത്ത് ഏത് ഭാഗത്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ കോൺസ്റ്റലേഷൻ്റെ ഈ ഭാഗത്താണ് പൊട്ടിത്തെറി നടക്കാൻ പോകുന്ന ബൈനറി സ്റ്റാർ സിസ്റ്റം ഉള്ളത്. പക്ഷേ അവിടെ നോക്കിയാൽ ആ സ്റ്റാർ സിസ്റ്റത്തിനെ നമുക്കിപ്പോൾ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല. അത്രയ്ക്ക് പ്രകാശം കുറവാണ് അവയ്ക്ക്. എന്നാൽ ഈ പൊട്ടിത്തെറി നടക്കുന്ന സമയത്ത് നമുക്കവയെ കാണാൻ കഴിയും. അതുവരെ ഇല്ലാതിരുന്ന ഒരു പുതിയ നക്ഷത്രം എന്ന നിലയിലാണ് നമുക്കതിനെ കാണാൻ കഴിയുക. സത്യത്തിൽ ഈ പൊട്ടിത്തെറിയെ നോവ എന്ന് വിളിക്കുന്നത് തന്നെ പുതിയ നക്ഷത്രം എന്ന അർത്ഥത്തിലാണ്. നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഒരു പുതിയ നക്ഷത്രം എന്ന നിലയിലായിരിക്കും ഈ പൊട്ടിത്തെറി നമുക്ക് കാണാൻ കഴിയുക. ഏകദേശം ഒരാഴ്ചയോളം ഈ പുതിയ നക്ഷത്രം നമ്മുടെ ആകാശത്തിലുണ്ടാവും. അത് കഴിഞ്ഞാൽ അത് മങ്ങിപ്പോവും. ഭൂമിയിൽ നിന്നും ഏകദേശം 2700 പ്രകാശ വർഷം അകലെയാണ് ഈ ബൈനറി സ്റ്റാർ സിസ്റ്റം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പൊട്ടിത്തെറി ഭൂമിയെ ഒരു തരത്തിലും ബാധിക്കില്ല. ഈ ഒരു പൊട്ടിത്തെറിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് അത് ഞാൻ നിങ്ങളെ അറിയിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് ലൈക്കും ഷെയറും ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. ഓർക്കുക, ഒരറിവും ചെറുതല്ല. അറിഞ്ഞിട്ടിപ്പോൾ എന്താ ഗുണം എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. അറിവ് അറിവിൽ തന്നെ പൂർണ്ണമാണ്. താങ്ക് യു.